ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ ക്യാമ്പയിനുകൾ ശക്തമാകുമ്പോഴും ലഹരി മാഫിയയുടെ പിടിയിലമർന്ന് പശ്ചിമകൊച്ചി പൊതുസ്ഥലത്തെ ലഹരി മരുന്ന് ഉപയോഗവും പരാതിക്കാർക്കെതിരായ ഭീഷണിയും ഇവിടെ നാടിന്റെ സ്വൈര ജീവിതം ഇല്ലാതാക്കുകയാണ്. പോലീസിന്റെ ഒത്താശയോടെയാണ് വിൽപ്പനയെന്നും ആക്ഷേപമുണ്ട്. മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ പാണ്ഡികശാലയാണ് ഇത്. ലഹരി മാഫിയയുടെ ഒരു സ്ഥിരം താവളമാണ് ഇതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇവിടെ പോലീസ് പരിശോധനകളൊന്നും നടക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഫോർട്ട് കൊച്ചിയിലെ വിസ്മയ കാഴ്ചകളും മട്ടാഞ്ചേരിയുടെ മനോഹാരിതയുമല്ല പുതുതലമുറയെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൽ ലഹരിക്കും നിർണായക സ്വാധീനമുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും പശ്ചിമ കൊച്ചിയെ വിറപ്പിക്കുകയാണ് ലഹരി മാഫിയ. ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും പറമ്പുകളിലും തെരുവുകളിലും അച്ചാറുകൾ ആഹാരത്തിന് വേണ്ടി മാത്രമല്ല സമ്പാദ്യമുണ്ടാക്കാൻ കൂടിയാണ്. ഇദ്ദേഹം അച്ചാറിന്റെ ബിസിനസ് നടത്തി മാസം 5 ലക്ഷത്തോളം സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഈ സമ്പാദ്യം വേണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ലഹരി വിൽപ്പനയും ഉപയോഗവും തകൃതി. പരാതിപ്പെടുന്നവർക്ക് പല ഭീഷണികളും നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പരാതിപ്പെടാൻ ആർക്കും ധൈര്യമില്ല. ഇനി ആർജവത്തോടെ പരാതിപ്പെട്ടാലും പോലീസിന്റെയും എക്സൈസിന്റെയും ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് പരാതി. നിയമം നടപ്പാക്കേണ്ടവർ തന്നെ ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നെന്ന സംശയം ബലപ്പെടുന്നു. പുറത്തുനിന്നുള്ളവരാണ് ഇവിടെ വരുന്നത്, അല്ലാണ്ട് ഇവിടെ ഉള്ള പിള്ളേരൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ഇവിടെ സപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയില്ല. ശല്യം അവിടെ നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അവിടെ വരാന്ന് ഇവിടെ ലിമോ വെക്കണം. മുമ്പും വീടിന്റെ അടക്കം വരുമായിരുന്ന ആൾക്കാർ, ഇപ്പം പിന്നെ അതൊന്നും ഇല്ല. നിൽക്കുന്നവരൊക്കെ അതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സിരയിൽ ലഹരി നുരയുമ്പോൾ ചേരുതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലുകളും പതിവാണ്. ഒരു വർഷത്തിനിടെ ചേരുതിരിഞ്ഞ സംഘങ്ങൾ ഏറ്റുമുട്ടിയ 7 സംഭവങ്ങൾ ഉണ്ടായെങ്കിലും പോലീസ് നടപടി പേരിന് മാത്രമായിരുന്നു. മട്ടാഞ്ചേരിയിൽ ചേരുതിരിഞ്ഞുള്ള 2 സംഘങ്ങളുടെ പോർവിളി കലാശിച്ചത് കത്തിക്കുത്തിൽ. സംഭവം നടന്ന 1 വർഷമായിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല. വിനോദസഞ്ചാരികളായ സ്ത്രീകളെ ശല്യം ചെയ്ത കേസിലും നടപടിയില്ല. മട്ടാഞ്ചേരി ബസാറിൽ നട്ടുച്ചയ്ക്ക് ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടിയ കേസിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ജീർണിച്ച കെട്ടിടം മട്ടാഞ്ചേരി തന്നെ ഉണ്ട്. എക്സൈസുകാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഒരു പേരിന് മാത്രമാണ് ഇവർ ഇങ്ങനെ ഇറങ്ങിയൊക്കെ ഒന്ന് കറങ്ങും. പിന്നെ ഇല്ല, പറഞ്ഞു കൊടുത്തിട്ട് പോലും ഞാൻ പറഞ്ഞു കൊടുത്ത് സാറേ ഇന്ന സ്ഥലത്ത് ലഹരി മരുന്ന് കച്ചവടമുണ്ട്, ഇവിടെ അയഞ്ഞാട്ടമുണ്ട്, ഇവിടെ കോട്ട നമ്പർ കളിയുണ്ട്, ആൻസ് കച്ചവടമുണ്ട്, പല സൈസ് ലഹരി മരുന്ന് കച്ചവടമുണ്ട്. 1200 കോടിയുടെ ലഹരി മരുന്ന് പിടിച്ചിട്ട് 1 മാസം തികഞ്ഞിട്ടില്ല. വിനോദസഞ്ചാര സീസൺ തുടങ്ങുകയാണ്. പിന്നാലെ കൊച്ചി ബിനാലയും എത്തും. അതിഥികളെ കാത്ത് ലഹരി സംഘങ്ങളും സജീവമാകും. പശ്ചിമ കൊച്ചിയിൽ ലഹരി മാഫിയയ്ക്ക് തടയിടാൻ കൂടുതൽ ഫലപ്രദമായ നടപടികൾ അനിവാര്യമാകും. നാടെങ്ങും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പൊടിപൊടിക്കുമ്പോൾ ഭയത്തിലാണ് മട്ടാഞ്ചേരിയിലെ ജനത. ലഹരി മാഫിയയ്ക്കെതിരെ ചെറുവിരലനക്കാൻ ഇപ്പോഴും ഇവിടുത്തുകാർക്ക് ധൈര്യമില്ല. പോലീസിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. കായിക വാർത്തകൾ.